السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. تحفة الوردية മൂന്നാമത്തെ ദർസ്. കഴിഞ്ഞ രണ്ട് ദർസുകളിൽ നാം ആമുഖം പറഞ്ഞു. ഇനി വിഷയത്തിലേക്ക് കടക്കുകയാണ്. അൽ കലിമാത്തു ഐ ഹാദാ ബാബുൽ കലിമാത്തി. കലിമത്തുകളെ, വാചകങ്ങൾ, അറബിയിൽ വരുന്ന വാചകങ്ങൾ, അതിനെ സംബന്ധിച്ച് പറയുന്ന പാഠമാണ്. الكلمات ليس فيها خلف، الاسم ثم الفيل ثم الحرف. ആകെ അറബിയിൽ വരുന്ന കലിമത്തുകൾ, ആ കലിമത്തുകളാകുന്നത്. ليس فيها خلف، അത് മൂന്നെണ്ണമാണ് എന്ന വിഷയത്തിൽ ആ കലിമത്തുകളിൽ ആർക്കും എന്തില്ല, തർക്കമില്ല, ഒരഭിപ്രായ വ്യത്യാസമില്ല. ആ കലിമത്തുകളാകുന്നത് അൽ ഇസ്മു, ഇസ്മാണ്, സുമ്മൽ ഫീലു, പിന്നെ ഫീലാണ്, സുമ്മൽ ഹർഫു, പിന്നെ ഹർഫാണ്. അപ്പോൾ കലിമത്തുകളാകെ ഉള്ളത് ഒന്നിരിക്കലോ ഇസ്മായിരിക്കും, അല്ലെങ്കിൽ ഫീലായിരിക്കും, അല്ലെങ്കിൽ ഹർഫായിരിക്കും. അറബി വാചകങ്ങൾ നമ്മൾക്ക് എവിടെയെങ്കിലും കണ്ടാൽ ഈ മൂന്നേ നമുക്ക് കിട്ടുകയുള്ളൂ. ഒന്നിരിക്കലോ അത് ഇസ്മായിരിക്കും, അല്ലെങ്കിൽ ഫീൽ, അല്ലെങ്കിൽ ഹർഫ്. ഇതല്ലാത്ത ഒന്നും ഉണ്ടാവുകയില്ല എന്നതാണ് ചുരുക്കം. അൽ കലിമാത്തു, കലിമാത്ത് എന്നുള്ളത് ജംഉ കലിമത്തിൻ, കലിമത്തിൻ്റെ ജംആണ്, ബഹുവചനമാണ് കലിമാത്ത്. അപ്പോൾ കലിമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹിയ ഖൗലുൻ മുഫ്റദുൻ, ഒറ്റ വാക്ക്. ഇതുപോലെ കറജുലിൻ ഒഫർസിൻ, റജുൽ പുരുഷൻ, ഫറസ് ഒട്ടകം. അപ്പോൾ ഓരോ വാക്കാണല്ലോ പറഞ്ഞത്, ഇതിനൊക്കെ കലിമത്ത് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ബഹുവചനമാണ് കലിമത്ത്, കലിമാത്ത്. അപ്പോൾ വാചകങ്ങൾ. ലൈസ ഫീഹ ഖുൽഫുൻ, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞല്ലോ. അത് ജുംലത്തും മുഅ്തരിദത്തുൻ, ഒരു വാചകം, ഒരു വിഷയം പറയുന്നതിൻ്റെ ഇടക്ക് വെച്ച് വേറെന്തെങ്കിലും വിഷയം പറഞ്ഞാൽ അതിനൊക്കെ മുഅ്തരിദായ ജുംല. ഇതുമായി മുബ്തദയാണ് കലിമാത്ത് എന്നുള്ളത്, മുബ്തദ. അൽ ഇസ്മു എന്നുള്ളത് ഖബർ. അങ്ങനെയും വെക്കാം, ഇങ്ങനെ തർക്കിപ്പ് ഇങ്ങനെയും വെക്കാം. കലിമത്തുകളാണ് ഇസ്മു, ഇസ്മാകുന്നത്, അങ്ങനെയും വെക്കാം. ഏതായാലും മുബ്തദ ഖബറിൻ്റെ ഇടയിലുള്ള മുഅ്തരിദായ ജുംലയാണ് ലൈസ ഫീഹ ഖുൽഫൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഐ, അതായത് ലാ ഖിലാഫ ഫീ അന്നഹ സലാസത്തു അൻവാഇൻ ഫഖത്ത്. അത് മൂന്നെണ്ണമാണ്, മൂന്നിനം മാത്രമാണ് എന്ന വിഷയത്തിൽ ഒരു ഖിലാഫും ഒരഭിപ്രായവും ഇല്ല എന്നതാണ് ലൈസ ഫീഹ ഖുൽഫിൻ്റെ അർത്ഥം. അൽ ഇസ്മു, ഒന്ന് എന്താണ്? ഇസ്മാണ്. ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താ? ഒഹുവ മാതല്ല അല മാനം ഫീ നഫ്സിഹി, സ്വയം ഒരർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്ന്, ഒരു വാചകം. ഗൈറ മുഖത്തരിനിൻ ബി അഹദിൽ അസ്മിനത്തി സലാസത്തി, മൂന്നാലൊരു കാലത്തോട് അന്വരിക്കൽ കൂടാണ്ട്. മൂന്നാലൊരു കാലം അല്ലത്തി ഹിയ, ആ മൂന്നാലൊരു കാലം ഏതാണ്? അത് അൽമാലി, കഴിഞ്ഞ കാലം, ഒൽ ഇസ്തിഖ്ബാലി, നടന്ന് വരാൻ പോകുന്ന കാലം, ഒൽ ഹാലു. ഈ അൽ മാലി, ഒൽ ഇസ്തിഖ്ബാലു, ഒൽ ഹാലു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ ഈ മൂന്ന് കാലത്തിൻ്റെ മേലതറിയിക്കില്ല. ഇതുപോലെ അതാ കസൈദിൻ, സെയ്ദ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയത്, അല്ലെങ്കിൽ വരാനിരിക്കുന്നത്, അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങനൊന്നും അറിയിക്കില്ല. വഷജരിൻ, മരം എന്ന് പറയുമ്പോൾ ഈ മൂന്നാലൊരു കാലത്തോട് അറിയിക്കൽ അതിലില്ല. സുമ്മൽ ഫീലു, പിന്നെ ഏതാണ് കലിമത്ത്? ഒന്ന് ഇസ്മാണ്, മറ്റൊന്ന് ഫീലാണ്. ഒഹുവ ഫീൽ എന്ന് പറഞ്ഞാൽ മാതല്ല അല മാനം ഫീ നഫ്സിഹി, സ്വന്തമായിട്ട് ഒരർത്ഥം ഉണ്ടാകും, സ്വന്തമായി ഒരർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്ന്. അതെങ്ങനെ? മുഖത്തരിനം ബി അഹദിൽ അസ്മിനത്തി സലാസ, മൂന്നാലൊരു കാലത്തോട് അന്വരിക്കൽ കൊണ്ട്, മൂന്നാലൊരു കാലത്തോട് അന്വരിച്ചതായ നിലക്ക്. അപ്പോൾ ഇതിൽ മൂന്നാലൊരു കാലത്തോട് അന്വരിക്കൽ ഉണ്ടാകും.
അല്ലത്തി ഏതാണ് ആ മൂന്നാലൊരു കാലം? ഇയൽ മാലി വൽ ഇസ്തിഖ്ബാലു വൽ ഹാലു. മാലി ഇസ്തിഖ്ബാല് ഹാല്. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം, ഇസ്തിഖ്ബാലെന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലം, ഹാലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അതിന് ഉദാഹരണം പറയുന്നു, നൗഖാമ യക്കൂമുക്കും, കാമ അവൻ നിന്നു, പറഞ്ഞാൽ നിൽക്കുക എന്നുള്ള പ്രവൃത്തി അവനിൽ നിന്ന് കഴിഞ്ഞു. അപ്പോൾ മാലിയായ കാലത്തിൻ്റെ മേൽ അറിയിച്ചു. യക്കൂമു അവൻ നിൽക്കും, അല്ലെങ്കിൽ യക്കൂമു അവൻ നിൽക്കുന്നു, അപ്പോൾ ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നു. കും നീ നിൽക്ക് എന്ന് പറഞ്ഞാൽ ഇനി നിൽക്കണം, ഇനി നിൽക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ മൂന്നാലൊരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് ഇത്. ഇത് കാമ യക്കൂമുക്കും എന്നുള്ളത് ഇത് മൂന്നും ഫീലാണ്. നേരത്തെ പറഞ്ഞ സെയ്ദ് ഷജർ എന്നുള്ളത് അത് ഇസ്മാണ്. സുമ്മൽ ഹർഫു പിന്നെ ഹർഫാണ്. ഒഹുവ മാതല്ല അല മാനം ഫീ ഗൈരിഹി ലാ ഫീ സാതിഹി. ഓഹു അതും ആ ഒന്നാണ്, ഇതല്ല അതറിയിച്ചിരിക്കുന്നു. അല മാനം ഫീ ഗൈരി മറ്റൊന്നിൻ്റെ മറ്റൊന്നിലായിട്ട്, ഒന്നിൻ്റെ കൂടെ കൂടുമ്പോൾ അതിലേക്ക് ഒരു അർത്ഥം ഉണ്ടാകും. ഉദാഹരണത്തിന് ഫീ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരർത്ഥമില്ല. ഫിൽ മസ്ജിദ് എന്ന് പറയുമ്പോൾ പള്ളി ഇൽ, അപ്പം മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളി, ആ പള്ളിൻ്റെ കൂടെ ഫീ ചേർത്ത് കൊടുത്തപ്പോൾ പള്ളി ഇൽ എന്നുള്ള വാക്ക് കിട്ടി. അപ്പോൾ ഈ ഇൽ എന്ന് കിട്ടിയത് ഫീ ചേർത്ത് കൊടുത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കൂടിയിട്ടാകുമ്പോൾ അതിനൊക്കെ അർത്ഥം കിട്ടി. ലാ ഫീ സാത്തി സ്വന്തമായിട്ട് അതിനൊക്കെ അർത്ഥമില്ല. ഈ വഫൈദാക്കുൾത്ത നീ പറഞ്ഞാൽ ഹൽ സെയ്ദുൻ കായ്മുൻ, സെയ്ദ് നിൽക്കുന്നുണ്ടോ എന്ന് നീ ചോദിച്ചു. ഫൽ ഇസ്തിഫാമു അൻ സെയ്ദിൻ, സെയ്ദിനെക്കുറിച്ചുള്ള നിൻ്റെ ചോദ്യം. അല്ലാതെ ഹുവൽ ഇസ്മു സെയ്ദ് എന്നുള്ളത് ഇസ്മാണല്ലോ. വൈദാ കുൽത്ത ഹൽ ഖാമ സെയ്ദുൻ, അപ്പോൾ നീ പറഞ്ഞു സെയ്ദ് നിൽക്കുന്നുവോ എന്ന് വെച്ചു, നിന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഫൽ ഇസ്തിഫാമു അനിൽ ഫീൽ അല്ലാതെ ഹുവ ഖാമ, അപ്പോൾ നിന്നിട്ടുള്ളവുക എന്നുള്ള ഒരു കാര്യപ്രവൃത്തി തൊട്ടാണ് നീ ചോദിച്ചത്. ولا يدل نفس لفظتي هل, അപ്പോൾ ഹൽ എന്ന ലഫ്ള് സ്വന്തമായി അറിയിക്കൂല. അല മാനം ഫി ദാത്തിഹ, സ്വന്തമായിട്ട് ആ ഹൽ എന്ന ലഫ്ള് തന്നെ അറിയിക്കുന്നില്ല. ബൽ തദുല്ലു അല മാനം ഫിൽ ഇസ്മി വൽ ഫീലി. നേരത്തെ രണ്ടിലും നമ്മൾ പറഞ്ഞല്ലോ, ഒന്ന് ഹൽ സെയ്ദുൻ ഖായിമുൻ, ഹൽ ഖാമ സെയ്ദുൻ, രണ്ടിലേക്കും നോക്കിയിട്ടാകുമ്പോൾ എന്താ ഈ അർത്ഥം? ഒന്ന് എന്തിൻ്റെ കൂടെ വന്ന്, ഒരു ഇസ്മിൻ്റെ കൂടെ വന്നു, മറ്റൊന്ന് ഫീലിൻ്റെ കൂടെ വന്നു. അപ്പോൾ അതിനിക്ക് അതിൻ്റെ കൂടെ വരുമ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാവും, ആ അർത്ഥം അതിന് കിട്ടും. ഇനി പറയാൻ പോകുന്നത് ഇസ്മിനെ അറിയാനുള്ള, വേർതിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ്. ഫൽ ഇസ്മു ബി തൻവീനി വൽ ഇഖ്ബാരി അൻഹു വൽ വൽ ജർരി വൽ ഇദ്മാരി. വൽ ഇസ്മു, ഇസ്മു ബി തൻവീനി, അത് തൻവീന് കൊണ്ടും അറിയപ്പെടും. വൽ ഇഖ്ബാരി അൻഹു, അതിനെ തൊട്ട് ഖബർ അറിയിക്കുക, അതിനെ തൊട്ട് ഒരു ഖബറായിട്ട് വരിക. ഇപ്പോൾ കാമ സെയ്ദുൻ, സെയ്ദ് നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സെയ്ദിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു, അവൻ നിന്നിട്ടുണ്ട് എന്നുള്ള പ്രവൃത്തി അത് ആരിലേക്ക് വിട്ട് കടന്നു? സെയ്ദിലേക്ക്. അപ്പോൾ അവനെ പെട്ടൊരു എന്താ ഇവിടെ ഖബർ അറിയിക്കൽ വന്നു. അപ്പോൾ അത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം. വ അൽ, അതേപോലെ ഒരു വാചകത്തിൽ അലിഫ്ലാം ഉണ്ടെങ്കിലും അത് എന്ത് തുടക്കത്തിൽ അലിഫ്ലാം വന്നാൽ അത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം. വൽ ജെറി, അതേപോലെ ജറ് ജറായിട്ട് വന്നു. അത് ഉദാഹരണത്തിന് ജറ് എന്ന് പറയുമ്പോൾ ജറിൻ്റെ ഹർഫ് വന്നു, അല്ലെങ്കിൽ ഇളാഫത്ത് ചെയ്തു, അല്ലെങ്കിൽ വേറെ ഒന്നിനോട് താബിയായിട്ട് വന്നു, അങ്ങനെ അതിനൊക്കെ ഇസ്മാണെന്ന് പറയാം. ജറ് ഫീലിൽ കിടക്കൂല. വൽ ഇൽമാരി, ലമീർ മടങ്ങൽ കൊണ്ടും, ലമീർ മടങ്ങിയാലും അത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ശരഅ നോക്കുമ്പോൾ അത് വ്യക്തമാകും. ഫൽ ഇസ്മു, അപ്പോൾ ഇസ്മു എന്നുള്ളത് അൽ ഫാഉ ജവാബുൽ ലിഷർത്തി മഅദൂഫിൻ. ഫൽ ഇസ്മു എന്നതിലെ ഫാഉ അത് കളയപ്പെട്ട ഷർത്തിൻ്റെ ജവാബാണ്. തഖ്ദീറു, അതിൻ്റെ സങ്കല്പനം. ഇദാ അറത്ത അൻ തഅ്രിഫ കുല്ലം മിനൽ അഖ്സാമി സലാസത്തി,
ഈ പറഞ്ഞ മൂന്ന് കിസ്മുകളിൽ നിന്നുള്ള ഓരോന്നിനെയും നീ അറിയാൻ ഉദ്ദേശിച്ചാൽ ഫഅഖൂലു ഞാൻ പറയുന്നു ഫൽ ഇസ്മു അപ്പോൾ ഇസ്മു എന്നുള്ളത് ബി തൻവീനി തൻവീന് കൊണ്ട് തൻവീൻ എന്ന് പറഞ്ഞാൽ വഹുവൻ നൂനും സായിദത്തും സാക്കിനത്തും സാക്കിനായ ഒരു സായിദയായ നൂനാണ് എന്ന് പറഞ്ഞാൽ നൂൻ്റെ ശബ്ദമാണ് തൽഹക്കുൽ അഖീറ ലഫുലൻ ലാഖത്തൻ അതാ മൊഴിച്ചലിൽ അവസാനം ചേർക്കപ്പെടും മൊഴിയുമ്പോൾ ഉണ്ടാകും ലാഖത്തൻ എഴുത്തിൽ നൂനെ കൊടുക്കൂല നൂൻ്റെ ശബ്ദമുണ്ടാകും ലിഗൈരി തൗക്കീദിൻ ആ കൊടുത്ത നൂന് അത് തൗക്കീദിൻ്റെ നൂനാകാനും പാടില്ല അതേതുപോലെ കസൈദിൻ സെയ്ദിൻ അതാ ഒരു നൂന് വന്നല്ലോ ഉറജുലിൻ വ സഹീൻ വ മഹീൻ വഹീനൈദിൻ വ മുസ്ലിമാത്തിൻ ഫഹാദിയിൽ കരിമാത്തു കുല്ലുഹ അസ്മാവുൻ ഈ കലിമത്തുകളെല്ലാം അത് ഇസ്മുകളാണ് അതേങ്ങനെ ബിദലീലി ഉജൂദി തൻവീനി ഫി അവാഹിരിഹ അതിൻ്റെ അവസാനത്തിൽ തൻവീൻ ഉണ്ട് എന്നുള്ള തെളിവനുസരിച്ച് എന്ന് തൻവീൻ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതെന്താണ് ഇസ്മാണ് അതേപോലെ വൽ ഇഖ്ബാരി അൻഹു ഐ ബിൽ ഹദീസി അൻഹു ഏതൊന്നിനെ തൊട്ടാണോ വർത്തമാനം അറിയിക്കുക ഒരാളെ സംബന്ധിച്ച് ഞാൻ ഒരു വിഷയം പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ആരെ പറ്റിയാണോ ഞാൻ പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതും എന്താണ് ഇസ്മാണ് ഇതുപോലെ ക സെയ്ദിൻ സെയ്ദ് എന്ന് പറയുമ്പോൾ ഫി കാമ സെയ്ദും സെയ്ദ് നിന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ആരെ തൊട്ടാണ് ഇപ്പോൾ നമ്മളെ സംബന്ധി നിൽക്കുക എന്നുള്ള പ്രവൃത്തി ആരെ തൊട്ടാണ് പറയുന്നത് സെയ്ദിനെ സംബന്ധിച്ചാണ് അപ്പോൾ ഈ സെയ്ദ് ഇസ്മാണ് ഫ സെയ്ദുൻ സെയ്ദ് എന്നുള്ളത് ഇസ്മുൻ ഇസ്മാണ് ലിയന്നക ഹദ്ദസ്താനു ബിൽ ഖിയാമി തീർച്ചയായിട്ടും നീ ആ സെയ്ദിനെ തൊട്ട് അവൻ നിന്നിട്ടുണ്ട് എന്നുള്ള വർത്തമാനം നീ പറഞ്ഞല്ലോ അതുകൊണ്ട് അതേപോലെ വഖത്തായി ഫി ലറബ്തു ലറബ്തു എന്നതിലുള്ള താഹ് പോലെയും ഫഇന്നഹ ഇസ്മുൻ ആ താ എന്താണ് ഇസ്മാണ് കാരണം എന്താ ലിഅന്നക ഹദ്ദസ്ത അൻഹ ബിൽ ലർബി ഞാൻ അടിച്ചു അപ്പോൾ അടിച്ചത് ആരാണ് ഞാനാണ് അപ്പോൾ അടിക്കുക എന്നുള്ള പ്രവൃത്തി ആരെ തൊട്ടാണോ നീ എന്താക്കിയത് പറഞ്ഞത് അത് ഇസ്മാകും ഇപ്പോൾ ലിയന്നക നീ ഹദ്ദസ്ത നീ വർത്തമാനം പറഞ്ഞു അൻഹ അതിനെ തൊട്ട് അതിനെ തൊട്ടെന്ന് പറഞ്ഞാൽ ഫി ആ ലർ താനെ തൊട്ട് ബിൽ ലർബി അങ്ങനെ അടിക്കൽ കൊണ്ട് ഇല്ലം തഖബൽ ഗൈറ ദാലിക മിൻ അലാമാത്തിൽ ഇസ്മി ഇസ്മിൻ്റെ മറ്റുള്ള ഏത് അടയാളങ്ങൾ ഇതിൽ സ്വീകരിക്കുന്നില്ലെങ്കിലും നീ വർത്തമാനം പറയാൻ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് അത് ഇസ്മാണ് വ അൽ അതേപോലെ അലിഫ്ലാം അയൽ മാരിഫത്തി മാരിഫൻ്റെ അലിഫ്ലാം ഏതുപോലെ കർറഹ്മാനി അർറഹ്മാനെന്ന് പോലെ വൽ ഗുലാമി ഗുലാമു പോലെ വൽ ഫറസി ഫറസ് പോലെ ഇവിടെ ഈ മൂന്നിലും അലിഫ്ലാമുണ്ട് അപ്പോൾ അതെന്താണ് ഇസ്മാണ് വൽ ജറി അതേപോലെ ജറ് കൊണ്ടും സവാവും കാന ആമിലുഹു അർഫൻ ജറ് കിട്ടാൻ അത് ഏതോ ഒരു ആമിൽ കടന്നത് കൊണ്ടാണ് അതിൻ്റെ ആമിൽ അർഫാണ് അപ്പോൾ ജറിൻ്റെ അർഫ് കടന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹർഫ് കടന്നു കൊണ്ടാകാം അല്ലെങ്കിൽ ഔ ഇലാഫത്തൻ അല്ലെങ്കിൽ മുലാഫിലി ആയിട്ട് വന്നു അം തബഈയത്തൻ അല്ലെങ്കിൽ സിഫത്ത് മൗസൂഫായിട്ട് വന്നു ബദലായിട്ട് വന്നു തക്കീദായിട്ട് വന്നു ഇങ്ങനെയൊക്കെ വന്നാലും അതെന്താകും ഇസ്മാകും വഖദിജ്തമഅൽ കുല്ലു ഈ പറഞ്ഞ എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഫി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ എവിടെ അത് ബിസ്മി ബിസ്മി എന്ന് എനിക്ക് ജറർ കിട്ടി അങ്ങനെ ആമില് ഹർഫാണ് ഏത് ബാ അതേപോലെ അള്ളാഹി അള്ളാഹി മുലാഫിലയാണ് മുലാഫിലേക്ക് അതവിടെ ഇലാഫത്ത് കൊണ്ട് കിട്ടി അർറഹ്മാനി എന്നുള്ളത് സിഫത്താണ് അപ്പോൾ സിഫത്തായി താബിയായിട്ട് കിട്ടി റഹീം എന്നുള്ളത് സിഫത്തും ബാല സിഫത്താണ് അതെനിക്കും താബിയായിട്ട് കിട്ടി വൽ ഇൽമാരി ലമീർ മടങ്ങൽ കൊണ്ട് ഐ ബി ഔദിൽ ലമീരി ഇലഹി അതിലേക്ക് ലമീർ മടങ്ങൽ കൊണ്ടും അത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം ഏതുപോലെ കസൈദൻ സെയ്ദൻ ലറബ്തുഹു സെയ്ദിനെ ഞാൻ അടിച്ചു അവനെ ഞാൻ അടിച്ചു ബി ഹു എന്ന ലമീർ മടങ്ങുന്നത് സെയ്ദിലേക്കാണ് അപ്പോൾ ഈ സെയ്ദ് എന്തായി ഇസ്മാണെന്ന് മനസ്സിലാക്കാം വനഹു അതേപോലെ മാ അഹ്സന സെയ്ദുൻ സെയ്ദിനെ ഭംഗിയാക്കിയ വസ്തു എന്തൊന്നാണ് മാ ഒന്ന് അഹ്സന ആ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് സെയ്ദൻ സെയ്ദിനെ ഇവിടെ അഹ്സന എന്നതിലൊരു ലമീർ മായിലേക്ക് മടങ്ങി അപ്പോൾ ഈ മാ എന്താണ് ഇസ്മാണ് മൗസൂലിൻ്റെ ഇസ്മ അപ്പം ആ മാ എന്നുള്ളത് മുഹ്തദ മുഹ്തദയാണ് വഹ്സൻ എന്നുള്ളത് ഖബറുൻ അതിൻ്റെ ഖബറാണ്
ഒഫീഹി ലമീറു മുസ്തതിറുൻ അഹ്സന എന്നതിൽ മറഞ്ഞ ഒരു ലമീറുണ്ട്. മർഫുഉൻ അൽ ഫായിലിയത്തി ഫീലി മാലി ലമീർ ഫായിൽ ഫായിലായിട്ട് റഫ് ചെയ്യപ്പെട്ട മറഞ്ഞ ഒരു ലമീറുണ്ട്. റാജുൻ ഇലാമാഹ അമായിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഒഹ്വല്ലദി ദല്ലന അല ഇസ്മിയത്തിഹ അതാണ് ഇസ്മാണെന്ന് അറിയിക്കുന്നതിന് മേലുള്ള തെളിവ്. കാന ലിയൻ ലമീർ തീർച്ചയായിട്ടും ലമീർ എന്നുള്ളത് ലാ യഊദു ഇല്ല അലൽ അസ്മായി അത് ഇസ്മുകളെ മേലല്ലാതെ മടങ്ങുകയില്ല എന്ന്. ഇപ്പോൾ രണ്ട് ബൈത്താണ് നമ്മൾ അർത്ഥം വെച്ചത്. ഇനി ഇൻഷാ അല്ലാ ഈ ബാബിലിനൊരു മൂന്ന് ബൈത്തും കൂടിയുണ്ട്. അത് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹ്റ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.